ഹലോ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഗൈസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ കുറച്ചായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ്സിലെ ബയോളജിയിൽ നിന്നുള്ള 6-ാമത്തെ ചാപ്റ്റർ ആണ്. ബയോളജിയിൽ നിന്നുള്ള 6-ാമത്തെ ചാപ്റ്റർ അല്ല, ചാപ്റ്റർ 6-ാമത്തെയാണ്. ബയോളജിയിൽ നിന്നുള്ള ചാപ്റ്റർ ആണ് ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ലൈറ്റ്നിങ് ബോർഡ് വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് ഓരോ ഭാഗത്തെ എടുത്ത് അനാലിസിസ് ചെയ്തു പോകാന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ വാക്കിൽ നിന്ന് നമുക്ക് ഈ ചാപ്റ്ററിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം അല്ലെ. ലൈഫ് പ്രോസസ്സസ്, നമുക്ക് അതിൽ നിന്ന് ജനറൽ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജീവനുള്ള വസ്തുക്കൾക്ക് ആ ജീവൻ അതേപോലെ തന്നെ നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രോസസ്സ് തുടരുന്നതിന് സഹായിക്കുന്ന ചില പ്രക്രിയകൾ, അവയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഒരു നല്ലൊരു ചോദ്യം തന്നെ കാണാം. ചാപ്റ്റർ തുടങ്ങുന്ന തന്നെയുള്ള ഈ ഒരു ചോദ്യത്തിലാണ്, ഹൗ ഡു വി ടെൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് അലൈവ് ആൻഡ് വാട്ട് ഈസ് നോട്ട് അല്ലേ. നമ്മൾ ഇടയ്ക്കെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്തിലായിരിക്കും, ഇപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ സാധ്യത കുറവായിരിക്കും. എങ്ങനെയാണ് നമുക്കൊരു വസ്തുവിന് ജീവനുണ്ട് അല്ലെങ്കിൽ ജീവൻ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്? അതിൽ തൊട്ടപ്പുറം തന്നെ പറയുന്നത് ഓടുന്നൊരു പട്ടിയുടെ കാര്യം പറയുന്നുണ്ട്, ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്, അയവറക്കുന്ന ഒരു പശുവിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് 10-ാം ക്ലാസ് കാരന്റെ ബുദ്ധിയും ഒന്നും വേണ്ട, നമുക്ക് മറ്റേതിൽ പറയുന്ന പോലെ ഒരു LKG-ക്കാരന്റെ കുസ്തി പിടിക്കാനുള്ള മറ്റേ നമ്മുടെ ഐഡിയ തന്നെ മതി. എന്തിന്? ഈ പറയുന്ന വസ്തുക്കൾക്ക് ജീവനുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് ഉണ്ടെന്ന് പറയാനായിട്ട്. ഇനി നമ്മൾ അതിലടുത്ത് പറയുന്ന ഒരു സന്ദർഭം, ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യൻ, അതേപോലെ തന്നെ കിടന്നുറങ്ങുന്ന പട്ടി, അതേപോലെ ഈ പറയുന്ന ഉറങ്ങുന്ന പശുവൊക്കെ ആണെങ്കിലും അപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇവരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ജീവനുണ്ടോ ജീവനില്ലേ എന്ന് വെച്ചാൽ ഒരു ഭാവം പറയും, യെസ് അവർക്ക് ജീവനുണ്ട്, കാരണം അവർ ബ്രീത്ത് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നുള്ളൊരു ഉത്തരം നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടെ ജീവൻ ഉണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സെക്ഷനിലോട്ട് നമ്മുടെ പ്ലാന്റിന്റെ കേസ് എടുത്തോളാം. അപ്പൊ പ്ലാന്റ് വളരുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ജീവൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ എനിക്കൊരു പറയും, യെസ് പച്ച കളറുള്ള പ്ലാന്റ്, കാരണം നമ്മൾ പൊതുവിലെ കാണുമ്പോൾ ഉണങ്ങി നിൽക്കുന്നത് അത് കത്തിക്കരിഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ ആ പ്ലാന്റിന് ജീവനില്ല എന്നുള്ള കേസപ്റ്റ്. അപ്പോ ഈ പറയുന്ന ഈ പച്ച കളർ ഉണ്ടെങ്കിൽ അവർ എന്താണ് ജീവനുള്ള ആണ് എന്ന് പറയും. അപ്പൊ നമുക്ക് അവിടെ നോർമലി വരുന്ന ഒരു ചോദ്യമുണ്ട്, പച്ച കളർ അല്ലാത്ത ചെടികളുണ്ട് അല്ലേ. അപ്പൊ അവര് നോർമലി അവർ വളരുന്നുണ്ട്. അപ്പൊ ആ ഒരു മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അവർക്ക് ജീവനുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു സോർട്ട് ഓഫ് മൂവ്മെന്റ്സ്, ഈ പറയുന്ന മൂവ്മെന്റുകൾ നമുക്കൊരു അളവുകോലായിട്ട് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത റേസ് ചെയ്യുന്ന ഒരു ചോദ്യം. കാരണം നമുക്ക് വിസിബിൾ ആയിട്ട് മൂവ്മെന്റ് കാണാൻ പറ്റാതെ വളരുന്ന ചെടികളും അതേപോലെ തന്നെ ജീവജാലങ്ങളുമുണ്ട്. അതായത് അവരിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബ്രീത്തിങ്ങിന്റെയോ അങ്ങനെയുള്ള വിസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ് കാണാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് അവർക്ക് ജീവനില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇല്ല. അപ്പൊ നമുക്ക് ഈ പറയുന്ന മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എന്തറിയാൻ പറ്റില്ല, ഒരു അളവ് പോലായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, കാരണം ഏറ്റവും ഇതിന് ബേസിക് ആയിട്ട് പറയുന്നത് നമുക്കറിയാം, എല്ലാ ജീവനുള്ള വസ്തുക്കളും ബേസിക് ആയിട്ട് സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ സെല്ലുകൾ കൂടി ടിഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. ഇനി ഈ പറയുന്ന ടിഷ്യൂസ് അത് പിന്നീട് ഓർഗൻസ് ആവുന്നു, ഓർഗൻ സിസ്റ്റം ആവുന്നു, ഇന്ന് നമ്മൾ കാണുന്ന പോലത്തെ മനുഷ്യനും വേറെ ജീവജാലങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇവരുടെ ഇടയിൽ ഈ സെല്ലിൻ്റെ ഒക്കെ ഇടയിൽ പല ഈ പറയുന്ന നമ്മുടെ ഈ ന്യൂട്രിയൻസും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ട്രാൻസ്ഫർ ആവുന്നുണ്ട്, അതൊന്നും പക്ഷെ നമ്മുടെ നീക്കടയിൽ കൊണ്ട് കാണുന്നില്ല. ഓക്കെ, നമ്മൾ ഇതിനെ പൊതുവെ പറയുന്ന മോളിക്യുലാർ മൂവ്മെന്റ്സ് എന്നാണ്. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും ഏറ്റവും ചെറിയൊരു കണിക എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിന്റെ അടിസ്ഥാന ഘടകം ആറ്റം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആറ്റങ്ങൾ ചേർന്നാണ് നമ്മൾ എന്താവുന്നത്, മോളിക്യൂൾസ് ആയിട്ട് പറയുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ മോളിക്യൂൾസ് എന്നുള്ളതാണ് ബേസിക്കലി, നമ്മൾ ഓക്സിജനെ നമ്മൾ പറയുന്നത് ഒ എന്ന ആറ്റം വെച്ചിട്ടാണ്. പക്ഷെ ഓക്സിജൻ എന്ന ഇത് സ്ഥിതി ചെയ്യുന്ന ഒ ടു എന്ന മോളിക്യൂളാണ്. അപ്പൊ പറഞ്ഞേ ഇത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള മോളിക്യുലാർ മൂവ്മെന്റ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ണുകൊണ്ട് വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പോ ഈ ഇങ്ങനെയുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള മോളിക്യുലാർ മൂവ്മെന്റ് നമ്മുടെ ജീവന് അത്യാവശ്യമാണോ എന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ, അതൊരു ബയോളജി സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഇതിന് പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്, യെസ് ഈ മോളിക്യുലാർ മൂവ്മെന്റ് ആണ് ജീവന്റെ ഒരു ഷോ കാണിക്കുന്ന ഒരു സാധനം എന്ന് അവർ പറയും. കാരണം അതാണ് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളുടെയും പ്രവർത്തനം ഇതിനെയൊക്കെ സഹായിക്കുന്നു. അപ്പൊ അവിടെ പറയുന്ന വേറെ കാര്യം നമ്മുടെ വൈറസിനെ പറ്റി ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം വൈറസ് എൻവയോൺമെന്റിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് അത് ജീവനില്ലാത്ത പോലെയാണ് നിൽക്കുക, ഒരു പർട്ടിക്കുലർ മൂവ്മെന്റും കാര്യങ്ങളൊന്നും കാണിക്കില്ല. ഒരു ജീവനുള്ള വസ്തുവിൽ കയറിയതിന് ശേഷമാണ് അതിന് എന്ത് കാണിക്കത്തുള്ളൂ, ഈ പറയുന്ന അവരുടെ ഹോസ്റ്റ് ബോഡിയുടെ മെക്കാനിക്സ് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ
നടക്കുന്നത്. പിന്നെ നമ്മുടെ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് COVID-19 അല്ലെങ്കിൽ കോവിഡ് വൈറസിന്റെ ഒരു കാലഘട്ടത്തിലാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന വൈറസ് അപ്പൊ ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ അടുത്തൊരു ചോദ്യം, വൈ ആർ ദീസ് മോളിക്യുലർ മൂവ്മെന്റ്സ് നീഡർ ഫോർ ലൈഫ് എന്നുള്ള ചോദ്യമാണ്. എങ്ങനെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ മോളിക്യുലർ മൂവ്മെന്റ്സ് അത്യാവശ്യമെന്ന്, അതായത് നമ്മുടെ ഈ എൻവയോൺമെന്റിൽ ജീവിക്കുന്നതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ പല പ്രവർത്തനങ്ങളും കാരണമായിട്ട് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും ബ്രേക്ക് ഡൗൺ സംഭവിക്കാം. അങ്ങനെ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? അത് റിപ്പയർ ആയിട്ടില്ലെങ്കിൽ, അത് പൂർവ്വസ്ഥിതിയിലോട്ട് എത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവസ്ഥ എന്ത് ചെയ്യും? ഡെഡ് ആകും എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തും. പക്ഷെ അതങ്ങനെ വരാൻ പാടില്ല. അവരെന്ത് ചെയ്യണം? ആ ഓർഗാനിസം അലൈവായിട്ട് നിൽക്കണമെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങൾ റിപ്പയറും മെയിൻറ്റെയിനും ചെയ്തുകൊണ്ട് ഇരിക്കണം. അപ്പോൾ അത് അതിനെ സഹായിക്കുന്ന എന്തൊക്കെയാണ് അതിനെ സഹായിക്കുന്ന പ്രോസസ്സസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്ര ഉള്ളൂ. ജസ്റ്റ് ഇത് ഇൻട്രൊഡക്ഷൻ ഇത്ര നീട്ടി പറയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കണം എന്നുള്ളതിലാണ് നമ്മൾ പറഞ്ഞത്. അതായത് നമ്മൾ എങ്ങനെയാണ് നമുക്കൊരു ലൈവാണോ അലൈവ് അല്ലയോ എന്നുള്ളൊരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലോട്ട് വന്നത്. നമ്മളുടെ ഇത്ര കാലത്തെ നോളജിലൊക്കെ നമ്മൾ വിസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റുകളാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്, ജീവനും ജീവനും ഇല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനം. പക്ഷേ യാഥാർത്ഥ്യത്തിൽ കുറച്ചുകൂടി നമ്മൾ അറിവ് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായി. അത് മാത്രമല്ല, അതുപോലെ നമുക്കൊരു അളവുകോലായിട്ട് വെക്കാൻ പറ്റില്ല. ഈ പറയുന്ന മോളിക്യുലാർ മൂവ്മെന്റ്സ് ആണ് ശരിക്കും നമുക്കൊരു ലലൈവാണോ അലൈവല്ലേ എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് വെക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അങ്ങനെയുള്ള മൂവ്മെന്റിന്റെ അത്യാവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന നമ്മളടക്കമുള്ള ജീവജാലങ്ങൾ ഇവിടെ എൻവയോൺമെന്റിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പല ഭാഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അതങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ നിലനിൽപ്പില്ല. അപ്പൊ അത് എന്ത് ചെയ്യേണ്ട വരും? മെയിൻ്റെനൻസോ റിപ്പയറിങ്ങോ ആവശ്യമാണ്. ഇനി എന്തൊക്കെയാണ് ആ പറയുന്ന മെയിൻ്റെനൻസ് പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് നമ്മളിവിടെ ഈ പറഞ്ഞിട്ടുള്ള വാട്ട് ആർ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്ന അടുത്തൊരു സെക്ഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള മെയിൻ്റെനൻസ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നീഡഡ് ടു പ്രിവെന്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ബോഡി എന്ന് നമ്മൾ പറഞ്ഞു. അതിനെ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിനെ അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകാതെ ഈ പറയുന്ന പല ഭാഗങ്ങളെ റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്ന നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം? നമുക്ക് ലൈഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞ് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് പ്രധാനമായിട്ട് ലൈഫ് പ്രോസസ്സ് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട രീതിയിൽ പറഞ്ഞിട്ടുള്ള ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും വ്യക്തമാക്കി മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ലൈഫ് പ്രോസസ്സുകൾ നടത്തുന്നതിന് നമുക്ക് എനർജി റിക്വയർമെന്റിന്റെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ ഇപ്പോ പറഞ്ഞു. അപ്പൊ ഈ എനർജി നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ജീവനുള്ള വസ്തുക്കൾക്ക് ആവശ്യമുണ്ട് എന്ന് നമ്മളാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ശരീരത്തിന് എനർജി നമുക്ക് എങ്ങനെ കിട്ടുക എന്നൊരു ചോദ്യം ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ, പറയുന്ന നിമിഷത്തിൽ തന്നെ കുറച്ചു പേർക്കെങ്കിലും തലേന് വെളുവെത്തിയിട്ടുണ്ടാവും. ഏഹ്, നമ്മുടെ ഫുഡിൽ നിന്നല്ലേ? യെസ്, ഫുഡിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അതായത് നമ്മുടെ ഔട്ട്സൈഡ് നമ്മുടെ ബോഡിയിൽ നിന്ന്, ഔട്ട്സൈഡ് ദ ബോഡി, അതായത് നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നും ഈ പറയുന്ന നമ്മുടെ ഫുഡിനെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കുന്ന ആ ഒരു പ്രോസസ് ആണ് നമ്മൾ എന്തറിയപ്പെടുന്നത്, ന്യൂട്രീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ പ്രോസസ് ഓഫ് ഒബ്ടെയിനിങ് ഫുഡ് ഫ്രം ദ ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ആണ് ന്യൂട്രീഷൻ എന്നറിയപ്പെടുന്നത്. ഈ ന്യൂട്രീഷനെ പറ്റി നമുക്ക് ഇനി വേറെ ഒരു സബ്സെക്ഷൻ ഉണ്ട്, അത് വേറെ കൂടുതലൊന്നും നിങ്ങൾ ബേജാറാവണ്ട. നമ്മളിപ്പോ പ്രസന്റ് എന്ത് ആലോചിക്കണം, മെയിൻ്റെനൻസിന് വേണ്ടി നമ്മൾ ഇത്രയും പറഞ്ഞ് നിർത്തിയ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മെയിൻ്റെനൻസ് പ്രോസസ്സുകൾ നടത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ലൈഫ് പ്രോസസ്സുകൾ. ഇങ്ങനെ നടത്തുന്ന ഈ ലൈഫ് പ്രോസസ്സിന് എന്തിൻ്റെ ആവശ്യമുണ്ട്? എനർജിയുടെ ആവശ്യമുണ്ട്. എനർജി നമുക്ക് പുറത്തുനിന്ന് കിട്ടും. ആ പുറത്തുനിന്ന് നമ്മൾ അക്വയർ ചെയ്യുന്ന രീതിയാണ് ന്യൂട്രീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട വേറൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ജീവനുള്ള വസ്തുക്കൾ എല്ലാവരും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാർബൺ ബേസ്ഡ് ആണ്. അതായത് നമ്മൾ കാർബൺ ആണ് നമ്മുടെയൊക്കെ ഒരു അടിസ്ഥാന ഘടകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സെല്ല് ജീവനുള്ള വസ്തുക്കളുടെ എന്ന് പറയുന്ന പോലെ അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ കാർബൺ കോമ്പൗണ്ട് ആണ് നമ്മളിലൊക്കെ ബേസിക് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും കാർബൺ ബേസ്ഡ് തന്നെയാണ് എന്നുള്ളതൊക്കെ. ഈ പറയുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായ കാർബൺ കോമ്പൗണ്ടുകൾ പലതരം കോംപ്ലക്സ് ആയിട്ടുള്ള ഇതുണ്ട്. അതായത് സിമ്പിൾ ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ട് ഉണ്ട്, അതേപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പം ഇത് ആക്സസ് ചെയ്യുന്ന, അതായത് ഓരോ കാർബൺ കോമ്പൗണ്ടുകളെയും ഈ പറയുന്ന കോംപ്ലക്സിറ്റിയുടെ വ്യത്യാസത്തിൽ ഓർഗാനിസം അവരെന്ത് ചെയ്യുന്നു, ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യുന്നതിന് പലതരത്തിലുള്ള ന്യൂട്രീഷണൽ ടെക്നിക്സ് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളോട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മളിവിടെ ശരീരത്തിലോട്ട് ഇപ്പോൾ എനർജി റിക്വയർമെന്റിന് ഫുഡ് എടുത്തു എന്ന് നമ്മൾ വിചാരിക്കുക. ഫുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ എന്താ സംഭവിക്കുക? നമ്മൾ പുറത്തുനിന്ന് എടുത്തതിന് ശേഷം നമുക്കറിയാം ഫുഡ് നമുക്ക് ആസെറ്റായിട്ട്, അതായത് ഇപ്പോൾ ചോറ് എന്ന് ഉദ്ദേശിച്ചു, ചോറ് നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ശരീരം എനർജി റിക്വയർമെന്റിന് വേണ്ടി ഉപയോഗിക്കില്ല.
അത് നമുക്ക് അതിനെ ഒരു യൂണിഫോം മോഡലിലോട്ട് മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് മനസ്സിലാകുന്ന എല്ലാ അല്ലെങ്കിൽ ശരീരത്തിന്റെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോമിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡൈജഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. അതായത് നമ്മൾ പറയാം, നമ്മുടെ എനർജി കറൻസി എന്നറിയപ്പെടുന്ന ഒരു സാധനമുണ്ട്, നമ്മുടെ ശരീരത്തിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്ന ഒരു സംഭവമുണ്ട്, അതാണ് നമ്മുടെ ATP എന്ന് പറയും. ഓക്കെ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയും. നമുക്കറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ കടയിലൊക്കെ പോയി എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കറൻസി വേണം. എന്ത് കറൻസി വേണം? നമ്മുടെ ഇന്ത്യൻ റുപ്പി വേണം അല്ലേ? അപ്പൊ അതേപോലെ നമ്മുടെ ശരീരത്തിന് മനസ്സിലാകുന്ന എനർജിയുടെ ഫോമാണ് ATP എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണവും സാധനങ്ങളും എന്ത് ചെയ്യുന്നു? ഫൈനലി ATP എന്നൊരു കോമ്പൗണ്ടിന്റെ ഫോമിലോട്ട് മാറ്റുന്നു. അതാണ് നമ്മൾ ഈ പറഞ്ഞ മെയിൻറ്റെയിനിങ് പ്രോസസ്സിനും അതുകൂടാതെ നമ്മുടെ വളർച്ചയ്ക്കും ഒക്കെ എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്ന ആ ഒരു എനർജിയുടെ ഫോം എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള രീതിയിലോട്ടൊക്കെയാണ് മാറ്റുന്നത്. ഇനി ഇങ്ങനെയൊക്കെ ATP ഒക്കെ ഉണ്ടാക്കുന്നതിന് പലതരത്തിലുള്ള കെമിക്കൽ പ്രോസസ്സുകളുടെ ആവശ്യമുണ്ട്. അത് നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പറയുന്നുണ്ട്. നമ്മളത് കേട്ട് ബേജാറാവുന്നു വേണ്ട. നമ്മൾ കെമിസ്ട്രിയിലെ ഓക്സിഡേഷനും റിഡക്ഷനും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഓക്സിജൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ശരീരത്തിലോട്ട് ചില എന്ത് ചെയ്യുന്നു, ഓക്സിജൻ എടുത്തിട്ട് ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയും. സെല്ലുലാർ റെസ്പിറേഷൻ. ഇപ്പൊ മിക്കവാറും എല്ലാവരും കിളിവാറി ഇരിപ്പുണ്ടാവും ചിലപ്പോൾ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി പുറത്തുനിന്ന് നമ്മൾ ഓക്സിജനൊക്കെ എടുത്ത് പുറത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്ന, ഉള്ളിലോട്ട് ഓക്സിജൻ എടുത്ത് പുറത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്ന പ്രോസസ് അല്ലേ എന്നൊക്കെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. ശരിക്കും സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ എടുക്കുന്ന ഓക്സിജനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. നമ്മൾ ഇനി ഇതിന്റെ ഓരോ ഭാഗവും നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്ത് പോകുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ അതിലെ ട്രാക്കിലോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഇൻട്രഡക്ഷനിൽ പറയുന്ന ഓരോ ഭാഗത്തിനെയും ജസ്റ്റ് കവർ ചെയ്ത് പോകുന്നു എന്നുള്ളത്. ഓക്കെ, ഈ പറയുന്ന ഫൈനലി സെല്ലുലാർ റെസ്പിറേഷനും കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ ATP ഒക്കെ സാധനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഏകദേശം ഒരു ധാരണയായെന്ന് വിചാരിക്കുന്നു. പക്ഷെ ടെൻഷൻ അടിക്കേണ്ട, കൺഫ്യൂഷൻ ഉള്ളവർക്ക് നമ്മൾ വരും കാര്യങ്ങളിലൊക്കെ ക്ലിയർ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ കേസിൽ നടക്കുന്നത്. ഇനി ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിന്റെ കേസിലാണെങ്കിൽ അത് നോക്കി, അതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ സിംഗിൾ സെൽഡ് ഓർഗാനിസം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സാധനമാണ് എന്ത്, അമീബ എന്ന് പറയുന്ന ഒരു സാധനം അല്ലേ. ഏറ്റവും പഠിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, വരക്കാൻ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എന്ത്, അമീബ. എനിക്ക് ആ പിക്ചർ കാണുമ്പോൾ വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും തന്നെ ഇരിക്കുന്നു ഛർദിൽ, നമ്മൾ ഛർദിച്ചതിന്റെ ഒരു ഫോമിലുള്ള സാധനമായിട്ട് ഫീൽ ചെയ്യുക. അതായത് ഇതിന് ഏത് സ്ട്രക്ചറിൽ വേണമെങ്കിലും വരക്കാം, മാർക്ക് കളയാൻ ടീച്ചറിന് പറ്റില്ല, കാരണം ഷേപ്പിലില്ല, ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. ഇതിന് നമ്മുടെ ശരീരത്തിലെ പോലെ വ്യത്യസ്ത ഓർഗൻ എന്ത് പ്രത്യേക ഈ പറയുന്ന ഓരോന്ന് സ്വീകരിക്കാനൊന്നുമില്ല. ഇത് ഔട്ട്സൈഡ് ദ വേൾഡിൽ നിന്ന് അതിന്റെ ബോഡിയെ എന്ത് ചെയ്യുന്നു, സൂഡോപോഡിയാന്ന് പറയുന്ന ടെക്നിക്ക് ആ ഫോൾസ് ഫീറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഉള്ളിലോട്ട് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിന്റെ ആ ഉള്ളിലെ സെല്ലിന്റെ ആ കോൺട്രാക്ഷൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഇവിടെ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഡിഫ്യൂഷനാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ്, അത് പ്രകാരം പുറത്തോട്ട് അത് എന്ത് ചെയ്യുന്നു, തള്ളി കളയുന്നു. ഇതെല്ലാം ഒരു സിംഗിൾ സെല്ലാണ് നടക്കുന്നത്. പക്ഷേ നമ്മളെപ്പോലെ ജീവജാലങ്ങൾ കുറച്ചുകൂടി വലിപ്പമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കോംപ്ലക്സ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ ഈ പറയുന്ന ഒരു ഡിഫ്യൂഷൻ വഴി ഈ പറയുന്ന പ്രോസസ് ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഡിഫ്യൂഷൻ നമുക്കറിയാം, ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ലോവർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തോട്ടുള്ള ഒരു സാധനത്തിന്റെ മൂവ്മെന്റ് ആണ്. ഓക്കെ, നമ്മുടെ ഒരു വലിയ ഓർഗാനിസത്തിന്റെ ഈ പറഞ്ഞ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ച് ഡിഫ്യൂഷൻ വഴി എല്ലാ സെല്ലിലോട്ടും ഈ ഓക്സിജനും ഫുഡും ഒക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിട്ട് മാറും. അപ്പൊ അവിടെയാണ് നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും, എന്ത് നമുക്ക് ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ട്. അതായത് ഓക്സിജൻ സ്വീകരിക്കാൻ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു ബ്രീത്തിങ് സിസ്റ്റം ഉണ്ട്, റെസ്പിറേഷണൽ സിസ്റ്റം ഉണ്ട്, അതുപോലെ ഫുഡ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തുണ്ട്, ഒരു ഡൈജസ്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഓക്സിജനും ഈ പറഞ്ഞ ഫുഡും നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്നു. പക്ഷേ അങ്ങനെ എത്തിയിട്ടുള്ള ഈ സാധനത്തിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫുഡും ഓക്സിജനൊക്കെ വിവിധ ഭാഗങ്ങളിലോട്ടും എല്ലാ സെല്ലിലോട്ടും എത്തിക്കാൻ നമുക്ക് എന്ത് വേണം, ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന്റെ ആവശ്യം കൂടിയുണ്ട് അല്ലേ. ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ടെങ്കിലാണ് നമുക്ക് ഇവരെല്ലാം വിവിധ സ്ഥലത്തോട്ട് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അവിടെ ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ കെമിക്കൽ റിയാക്ഷന്റെ ഒക്കെ ഫലമായിട്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ചുമ്മാ എനർജിയൊക്കെ നമ്മൾ ഫുഡിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ATP ഒക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രമല്ല, ആവശ്യമില്ലാത്ത ഈ കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ കുറച്ച് വാട്ടർ മോളിക്യൂൾസ്, അതേപോലെ തന്നെ ഈ അമോണിയ എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ അമോണിയ ഒക്കെ വളരെ ഹാംഫുൾ ആയിട്ടുള്ള സാധനമാണ്.
ഓക്കെ, അതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയണം. അപ്പൊ ഇതിന് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്ക്രിറ്ററി സിസ്റ്റത്തിന്റെ ആവശ്യം കൂടി അവിടെ വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ എന്തുണ്ട്, അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്ക്രിറ്ററി സിസ്റ്റത്തിന്റെ സംഭവം കൂടിയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോട്ടൽ സംഭവങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തില് ഈ ഓരോ സംഭവങ്ങളുടെയും പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തില് എന്തിന് സഹായിക്കുന്നത്, നമ്മളിൽ ഈ പറയുന്ന ബ്രേക്ക് ഡൗൺ ഒന്നും സംഭവിക്കാതെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡി അസെറ്റ് ആയിട്ടൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അങ്ങനെയുള്ള ഈ സംഭവങ്ങളാണ് ടോട്ടലി എന്ത് പറയുന്നത്, ലൈഫ് പ്രോസസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ തുടക്കത്തില് ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ കാര്യം നമ്മൾ തുടങ്ങിയത് അല്ലേ. അതായത് എന്തും പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞത് ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ഒരു സിമ്പിൾ ചോദ്യം. നമ്മുടെ അടിസ്ഥാനമായിട്ട് നമുക്കൊരു നോളജ് ഉണ്ട് അല്ലേ, നമുക്ക് മനസ്സിലാക്കി തരുന്നത് അനക്കം എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു. പിന്നീട് നമ്മുടെ നോളജ് കുറച്ചുകൂടി ഒന്ന് വികസിച്ചു, നമുക്ക് കാണാൻ പറ്റാത്ത മൂവ്മെന്റുകളും ഉണ്ട്, അതാണ് മോളിക്യുലാർ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ആ മോളിക്യുലാർ മൂവ്മെന്റ്സ് നമ്മുടെ ഈ ഒരു ജീവജാലങ്ങൾ ഈ സമൂഹ ഈ എൻവയോൺമെന്റിലെ ഇടപെടുമ്പോൾ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അപ്പൊ അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫുള്ളി പോവാതിരിക്കാനായിട്ട് ഈ മോളിക്യുലാർ മൂവ്മെന്റ്സിന്റെ സഹായത്തോടെ അവരെ റീബിൽഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റീബിൽഡ് ചെയ്യുന്ന പ്രോസസ്സുകളാണ് ഈ പറയുന്ന ലൈഫ് പ്രോസസ്സ്. അങ്ങനെ ഈ ലൈഫ് പ്രോസസ്സുകൾക്ക് എനർജിയുടെ റിക്വയർമെന്റ്സ് ഉണ്ട്. അതെങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലെ പല പല വിവിധ സ്പെഷ്യലൈസ്ഡ് രീതി വഴി സ്വീകരിക്കുന്നു, അതിൽ നിന്ന് ഒരു യൂണിഫൈഡ് ഫോം ഓഫ് എനർജി ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേസ്റ്റ് ഉണ്ടാകുന്നു, അതേപോലെ എനർജി വിവിധ ഭാഗങ്ങളിലോട്ട് എത്തിക്കാൻ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വേണം, അതേപോലെ വേസ്റ്റ് ഉണ്ടാകുന്നത് കളയാനും ഒരു പർട്ടിക്കുലർ സിസ്റ്റം വേണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം കൂടിയതാണ് നമ്മൾ ഈ പറഞ്ഞ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനി ഓരോന്നിനെയും പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും, അതായത് ഈ പറഞ്ഞ ന്യൂട്രീഷനെ പറ്റിയിട്ടും ഇനി അതേപോലെ എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഓരോന്നും, എങ്ങനെയാണ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിലോട്ട് എടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഫുഡ് അതിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്നത്, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്ക്രീഷൻ ഇത് നമ്മൾ അനിമൽസിലെയും പ്ലാന്റ്സിലെയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് നീങ്ങാം. അപ്പോ നമുക്ക് ഇനി അടുത്ത സെക്ഷൻ ആയിട്ടുള്ള നമ്മുടെ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂട്രീഷൻ എന്ന് നമ്മൾ പുറത്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അതായത് നമ്മളുടെ ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ ഭക്ഷണം സ്വീകരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് നമ്മൾ പറഞ്ഞു. എന്തിനാണ് നമുക്ക് ഈ പറഞ്ഞ ഫുഡ് വേണമെന്ന് പറഞ്ഞു, നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ ചുമ്മാ കിടന്നുറങ്ങിയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു കസേരയിൽ ചുമ്മാ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സൈക്കിൾ ഔട്ട് അതേപോലെ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഈ എല്ലാ അവസ്ഥയിലും നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്, എനർജി റിക്വയർമെന്റിന്റെ ആവശ്യമുണ്ട്. അതായത് നമ്മുടെ ബോഡി നമ്മൾ അതേപോലെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, നമ്മൾ ഐഡിയലായിട്ട് ഇരിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് എനർജിയുടെ ആവശ്യമുണ്ട്. അപ്പൊ ആ എനർജി നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫുഡിൽ നിന്നാണ്. ആ ഫുഡ് ആക്സസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പ്രധാനപ്പെട്ട് നമ്മൾ രണ്ട് ന്യൂട്രീഷൻസ് പറയുന്നതാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്നും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്നും പറയുന്നത്. ഓട്ടോട്രോഫ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രീൻ പ്ലാന്റ്സ്, ചില ബാക്ടീരിയാസ്, പിന്നെ ബ്ലൂ ഗ്രീൻ ആൽഗെ, അതായത് അറ്റ്മോസ്ഫിയറിൽ നമ്മളുള്ള സൺലൈറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉപയോഗിച്ച് ഈ പ്രധാനമായിട്ടും ചെടികൾ അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ മെറ്റീരിയൽസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ഇതൊക്കെ ഇവർ യൂസ് ചെയ്യുന്നു, എന്നിട്ട് ഈ പറയുന്ന ഫുഡ് അവരുടെ കയ്യിൽ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. നോർമലി പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസ് ആണ് ഫോം ചെയ്യുന്നത്, പക്ഷേ അവർ അപ്പോൾ യൂസിനില്ലെങ്കിൽ അതിനെ സ്റ്റാർച്ച് ആയിട്ടാണ് സൂക്ഷിക്കുന്നവരില്ല കേട്ടോ, സ്റ്റാർച്ച് ആയിട്ടാണ് അവർ അത് സൂക്ഷിക്കുന്നത്. ഇനിയിപ്പം ഇതേ സെയിം സിറ്റുവേഷൻ ആണ് നമ്മുടെ ഹ്യൂമൻസിലും, നമ്മളും ഗ്ലൂക്കോസ് ആണ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫൈനൽ ഒരു പ്രൊഡക്റ്റ് ആക്കുന്നതെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത ഗ്ലൂക്കോസിനെ നമ്മൾ ലിവറിൽ ഗ്ലൈക്കോജനൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അതൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ സിമ്പിൾ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഇൻഓർഗാനിക് സബ്സ്റ്റൻസ്, ഇപ്പോൾ നമുക്കൊരു ഡൗട്ട് വയ്ക്കും എന്താണ് ഇൻഓർഗാനിക്കും ഓർഗാനിക് എന്ന് പറയുന്നത്. ഇൻഓർഗാനിക് ഒന്നുമില്ല, ജനറൽ ആയിട്ട് നമ്മൾ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കും ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജന്റെയും ഒരു ബോണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഇല്ലാത്ത കോമ്പൗണ്ട്സ് എല്ലാം ഇനോർഗാനിക് ആണെന്ന് പറയാം. അല്ലെങ്കിൽ വേറൊരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ് സബ്സ്റ്റൻസുകളിൽ നിന്ന് ഉണ്ടാവുന്ന സാധനമാണ് ഓർഗാനിക് എന്ന് പറയും. അല്ലാത്ത പ്രവർത്തനങ്ങൾ, ലിവിങ് അല്ലാത്തതിൽ അല്ലെങ്കിൽ അങ്ങനെ നോൺ ലിവിങ് തിങ്സ് അല്ലെങ്കിൽ നോൺ ലിവിങ്ങുമായി ബന്ധപ്പെട്ട റിയാക്ഷൻസ് കാര്യങ്ങൾ ഫലമായി ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ നമ്മുടെ ഇനോർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറയും. അപ്പം ഇങ്ങനത്തെ ഇനോർഗാനിക് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഈ പറഞ്ഞ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഹെറ്ററോട്രോപ്സ് ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഈ പറയുന്ന ഓട്ടോട്രോപ്സിനെ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന ടീംസ് ആണ് ഈ പറയുന്ന ഹെറ്ററോട്രോപ്സ്. അവർ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ തുടങ്ങിയ സാധനങ്ങളുള്ള സാധനങ്ങളെ ശരീരത്തിലെടുക്കുകയും
അവരെ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിളർ പ്രോഡക്ട്സ് ആക്കി മാറ്റുകയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനവരെ സഹായിക്കുന്ന അതിന്റെ സ്പീഡ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ടീംസാണ് ബയോ കാറ്റലിസ്റ്റുകൾ എന്ന് നമ്മൾ പറയും. അതായിട്ടുള്ളത് നമ്മളുടെ എൻസൈംസ് എന്ന് പറയും കേട്ടോ. എൻസൈംസിന് നമ്മൾ പറയുന്ന പേരാണ് ബയോ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കെമിസ്ട്രിയിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ആ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാനായിട്ട് ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് കാറ്റലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ജീവനുള്ള മേഖലകളിലുള്ള കാറ്റലിസ്റ്റ് ആയതുകൊണ്ട് ബയോ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നു. അങ്ങനെ അറിയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ എൻസൈമുകളാണ്. ഓക്കെ അല്ലേ? പറഞ്ഞ പോയിന്റ്സ് പ്രധാനമായും ന്യൂട്രീഷൻ രണ്ടെണ്ണം, ഓട്ടോട്രോഫ്സും ഹെറ്റോട്രോഫും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഓട്ടോട്രോഫിക് ന്യൂട്രീഷനെ പറ്റി, അതായത് പ്ലാന്റ്സിന്റെ അവർ എങ്ങനെയാണ് അവർക്ക് ആവശ്യമായ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സ്വീകരിച്ചതിന് ശേഷം ക്ലോറോഫില്ലും സൺലൈറ്റും, സൺലൈറ്റ് ക്ലോറോഫിൽ അബ്സോർബ് ചെയ്ത് അവിടെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു. ഇല്ല, സ്റ്റെപ്പ് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ അതിൽ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ, കൺവേർഷൻ ടു കെമിക്കൽ എനർജി, കെമിക്കൽ എനർജി ആയിട്ട് ഈ സൺലൈറ്റ് മാറുന്നു. അതെന്ത് ചെയ്യുന്നു, അതിലെ വാട്ടർ മോളിക്യൂൾസിനെ ഹൈഡ്രജനും ഓക്സിജനും ആവാൻ സഹായിക്കുന്നു. പിന്നെ അബ്സോർബ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിനെ റിഡ്യൂസ് ചെയ്യുക, അതായത് ഓക്സിജൻ മോളിക്യൂൾ മാറ്റി പിന്നീട് അത് കാർബോഹൈഡ്രേറ്റ് കോമ്പൗണ്ട് ആയിട്ട് മാറുക. ഈ കാർബോഹൈഡ്രേറ്റ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് CHO വരുന്ന ടീംസ് ആണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഇതുള്ള ടീംസ് ആണ് കാർബോഹൈഡ്രേറ്റ്. വിവിധ തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ഈ പറയുന്ന ഗ്ലൂക്കോസ്, മാൾട്ടോസ്, ഗലക്ടോസ് എന്നൊക്കെ അറിയപ്പെടുന്ന സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾ അബ്സോർബ് ചെയ്യുന്ന എന്തിലൂടെയാണ്, പ്രധാനമായിട്ടും ലീവ്സിലൂടെയാണ് അബ്സോർബ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ സ്റ്റെമ്മിലേക്കൂടെയും ചില കൂട്ട് സ്റ്റെമ്മ് അതേപോലെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ എന്താ നടക്കുന്നുണ്ട്, ഇവരിൽ ഈ പറയുന്ന എയർ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. എന്നാലും മേജർ ആയിട്ട് നടക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ലീവ്സിൽ കൂടെയാണ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അബ്സോർപ്ഷൻ അതിൽ സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഗാർഡ് സെൽസ് എന്ന് പറയും കേട്ടോ. ആ ഗാർഡ് സെൽസിന്റെ ഒരു ഫിഗറാണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും സംഭവമായിട്ടുള്ള, അതായത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ളപ്പോഴാണ് നമ്മൾ ഈ സംഭവം എന്ത് ചെയ്യുന്നത്, തുറന്നിരിക്കുക, അല്ലെങ്കിൽ വാട്ടർ ഇതിൽ കൂടെ പോകാനുള്ള സാധ്യതയുണ്ട് വാട്ടർ വേപ്പറൊക്കെ ആയിട്ട്. അതുകൊണ്ട് അല്ലാത്ത സമയങ്ങളിൽ കൂടുതൽ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇതിൽ സ്വെല്ല് ചെയ്യുമ്പോൾ ഇതിലോട്ട് കൂടുതൽ വാട്ടർ വന്ന് ഫ്ലോ ചെയ്യുന്ന സമയത്താണ് ഇതെന്ത് ചെയ്യുന്നത്, തുറക്കുന്നത്. ആണ്ടോ, ഈ ഓപ്പണിംഗ് ആണ്ടോ, ഈ എഡ്ജിലോട്ട് വെള്ളം വന്ന് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് തുറക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഇത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ സൺലൈറ്റ് അബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നത് രാവിലെയാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഓക്സിജൻ പുറത്തോട്ട് ഈ വഴിയും റിലീസ് ചെയ്യുന്നു. ഇനി അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്നു, ഇതിലുള്ള വെള്ളം ആ ടൈം ആകുമ്പോൾ കൂടിയും കുറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, സ്ട്രങ് ആയിട്ട് ക്ലോസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു സ്റ്റേറ്റിലോട്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു മൂന്ന് സ്റ്റെപ്പും കറക്റ്റ് അതേ ഓർഡറിൽ അപ്പം നടക്കണം എന്നില്ല. അതിൽ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നത് നമ്മുടെ ഡെസേർട്ട് പ്ലാന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അത് രാത്രി കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് വെച്ചൊരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, രാവിലെ സൺലൈറ്റ് സ്വീകരിച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള അതിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം നമ്മളൊരു പിക്ചറിൽ ഇടാൻ മറന്നുപോയിരുന്നു. അതായത് ചെടിയുടെ നമ്മുടെ ഒരു ഇലയുടെ സ്ട്രക്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ, സോറി ഇലയായിട്ടൊന്നും തോന്നില്ല, ഒരു ഇലയുടെ സ്ട്രക്ചർ ഇതാണ് നിങ്ങൾ വിചാരിക്കുക. അതിൽ എന്തുണ്ട്, സെല്ലിലേക്ക് കൂടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പച്ച കളറായിട്ടുള്ള ഒരു മേഖല ഉണ്ടാവും, അതായത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയും. പച്ച കളറിലെ ഇങ്ങനത്തെ ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ട് പോലത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ടെക്സ്റ്റ് ലൈൻ്റെ ഒരു ഫിഗർ ഉണ്ട്, അതാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് എന്നറിയപ്പെടുന്നത്. അതിലാണ് ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് കിടക്കുന്നത്. അതാണ് ഈ പറയുന്ന ലീവ്സിന് ഗ്രീൻ കളറും അതേപോലെ തന്നെ നമ്മുടെ ഈ അബ്സോർപ്ഷന് വേണ്ടി സഹായിക്കുന്നതൊക്കെ ആയിട്ട് ഈ ക്ലോറോഫിലാണ് എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ. അതാണ് ഈ സൺലൈറ്റ് അബ്സോർപ്ഷന് സഹായിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താ ആവശ്യമുണ്ട്, ഈ പറയുന്ന വാട്ടറും നമുക്ക് ചെടിക്ക് ആവശ്യമുള്ളത് എങ്ങനെയാ വരാ, റൂട്ടിൽ കൂടെ വരാൻ വാട്ടർ മാത്രം മതി. അത് കൂടാണ്ട് കുറച്ച് ആവശ്യമുള്ള മഗ്നീഷ്യം, ഫോസ്ഫറസ്, അതേപോലെ തന്നെ നമ്മളുടെ ആവശ്യമുള്ള നൈട്രജൻ കോമ്പൗണ്ട്സ്, ദാറ്റ് ഈസ് നൈട്രേറ്റ്സ് എന്നൊക്കെ പറയുന്ന ഇതും നമ്മുടെ റൂട്ടിൽ കൂടെയാണ് വലിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ റൂട്ടിൽ കൂടെ എത്തിക്കുന്ന കുറച്ച് സാധനങ്ങൾ, പിന്നെ ആവശ്യമുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഇതെല്ലാം നമ്മളുടെ സൺലൈറ്റ് ക്ലോറോഫിലിൻ്റെ പ്രസൻസിൽ നമുക്ക് എന്തുണ്ടാക്കുന്നു, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന റിയാക്ഷൻ നടന്നതിൻ്റെ ഫലമായിട്ട്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ ഇതിന് ഉത്തരമായി നമുക്ക് ശരിക്കും. ഓക്കെ, ഈ സ്റ്റെപ്പ് എന്നിട്ട് നമുക്കൊന്ന് എഴുതി വെച്ചാൽ നല്ല മാർക്ക് അതിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഓട്ടോട്രോഫ്സിനെ പറ്റി നമുക്ക് പറയാവുന്നത്. ഇനി നമ്മളുടെ ഈ ഹെട്രോട്രോഫിനെ പറ്റി നമ്മൾ കടന്നു വരികയാണെങ്കിൽ, ഈ പറയുന്ന ഓട്ടോട്രോഫിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡിപ്പെൻഡ് ചെയ്യുന്ന ടീംസ് ആണ് നമ്മളുടെ ഹെട്രോട്രോഫ്സ് എന്ന് പറയുന്ന ടീംസ് എന്ന് പറയുന്നത്.
അപ്പോ അതുകൊണ്ട് തന്നെ ഇവരെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവര് ജീവിക്കുന്നത്. അതായത് നമുക്കറിയാം, ഡീർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലയൊക്കെ തിന്നിട്ടാണ് ഡീർ ജീവിക്കുന്നത്. ആ ഡീറിനെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സിംഹം തിന്നുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗങ്ങൾ തിന്നുന്നു. ആ മൃഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, മനുഷ്യൻ തിന്നുന്നു. അപ്പോൾ ഇവർ തമ്മിലൊരു ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ എട്രോട്രോഫീൻ്റെ ന്യൂട്രീഷൻ അനുസരിച്ചിട്ട് ഓരോരുത്തരും ഇത് മാറിക്കൊണ്ടിരിക്കും. ചിലവർ ഈ പശുവൊക്കെ ആണെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് പോയി പുല്ല് നിന്ന ടീംസ് ആണ്. അല്ലെങ്കിൽ ഇനി പശു അല്ലെങ്കിൽ വേറെ ഡിയറിനെയൊക്കെ സിംഹമാണെങ്കിൽ അവർ മൊബൈലാണ് ഓടി നടന്ന് ആക്രമിച്ചൊക്കെയാണ് കീഴ്പ്പെടുത്തുന്നത്. അതൊന്നും നമുക്കിവിടെ ബേസിക്ക്, അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ പറയുന്നതാണ്. ശരിക്കും എട്രോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ, ഓട്ടോട്രോഫ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ടീംസ് ആണ് ഹെട്രോട്രോഫ്സ് എന്നുള്ളത് ഓർത്തിരിക്കുക. അവർ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വേറെ ഒരു ടൈപ്പ് ന്യൂട്രീഷൻ, ഇതിൽ നമ്മൾ ഹെട്രോട്രോഫിൻ്റെ കീഴിലാണ് ഇവർ അത് കൊണ്ടിരിക്കുന്നത്. അതായത് സാപ്രോഫൈറ്റിക് എന്ന് പറയും, സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഫംഗസ് ഒക്കെ പോലത്തെ ടീംസ് ആണ്. അവരെന്ത് ചെയ്യുന്നു, ഡെഡ് ആൻഡ് ഡീകേയിങ് മാറ്റേഴ്സ്, അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അവരെ അലിയിച്ച് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നു. അടുത്താണ് പാരസൈറ്റിക് എന്ന് പറയുന്ന ഒരു സംഭവം. കേട്ടോ, പാരസൈറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഉദാഹരണമായിട്ട് നമുക്ക് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ടാകും, കസ്ക്യൂട്ടാന്നൊക്കെ പറയും. നമ്മൾ റോഡ് സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു മഞ്ഞ വള്ളി സൈഡിലുള്ള കാടിലൊക്കെ ഇങ്ങനെ ഒരു പടർപ്പ് പോലെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു പാരസൈറ്റിൻ്റെ എക്സാമ്പിൾ. അതായത് അത് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കില്ല, മറ്റൊരാൾ ഉണ്ടാക്കിയ ഇതിനെ ഊറ്റിയെടുത്ത് ടീം ജീവിക്കുന്ന ടീംസ് ആണ് എന്ത്, പാരസൈറ്റ്. നമ്മൾ ഇത്തിക്കണ്ണി എന്നൊക്കെ പറയില്ലേ കോമൺ ആയിട്ട്, ഇപ്പോൾ നമ്മുടെ മാവിലൊക്കെ ഉണ്ടാവുന്നതാണ് ഇത്തിക്കണ്ണി. അപ്പോൾ ആ ഒരു ടൈപ്പാണ്. നമ്മളല്ലാതെ തന്നെ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ടിനെ പറ്റി ഓ അവന് ഇത്തിക്കണ്ണിയാണ്, നമ്മളെ ഊറ്റി ജീവിക്കുന്ന ഒരാളാണെന്നൊക്കെ പറയുന്നൊരു സ്കീം പോലെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ന്യൂട്രീഷനാണ് പാരസൈറ്റിക്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് നമ്മുടെ കസ്ക്യൂട്ട എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ കുടലിലൊക്കെ വരുന്നതാണ് നമ്മുടെ ടേപ്പോം, അങ്ങനെയൊക്കെയുള്ള സംഭവം എന്നൊക്കെ പറയുന്ന സംഭവം. ഓക്കെ അല്ലേ? അപ്പോൾ പ്രധാനമായിട്ടുള്ളതാണ് ഓട്ടോട്രോഫ്, ഹെട്രോട്രോഫ്. പിന്നെ നമ്മൾ സാപ്രോഫൈറ്റിക്കിനെ പറ്റി പറഞ്ഞു, അത് ഫംഗസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തിരിക്കാം. പാരസൈറ്റിക്കിന് എക്സാമ്പിളായിട്ട് കസ്ക്യൂട്ട പറഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ടേപ്പോമിനെ പറ്റി പറഞ്ഞു. ഇനി വേറെ ഇതാണെങ്കിൽ സിംബയോട്ടിക് ആയിട്ടുള്ള, സിംബയോട്ടിക് അത് റിലേഷൻഷിപ്പ് ആണ്, പാരസൈറ്റിക് ന്യൂട്രീഷൻ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഓർഗാനിസം അവരുടെ ന്യൂട്രീഷൻ കിട്ടുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ സിംഗിൾ സെല്ലിലാണ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ അമീബയുടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അമീബ ഒരു സിംഗിൾ സെൽഡാണ്, അത് അതിൻ്റെ ഇതിനെയാണ് ഫോൾസ് ഫീറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഫോൾസ് ഫീറ്റ്, സ്യൂഡോപോഡിയ എന്ന് നമ്മൾ പറയുന്നു. ഫുഡിന് ചുറ്റും ഒരു എൻഗൾഫ് ചെയ്യുന്നു, അതൊരു ഫുഡ് വാക്യൂള് പോലെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലോട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നു, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു. ശേഷം അതിൻ്റെ എക്സ്ക്രീഷൻ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് ഇതേപോലെ തള്ളിക്കളയുന്നു. ഓക്കെ, ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിൽ വളരെ ഒരു സെല്ലിൻ്റെ അകത്താണ് ഈ പറയുന്ന ഒക്കെ നടക്കുന്നത്. ഇനി പാരമീസിയോ ആണെങ്കിൽ നോക്കിയേ, ഇതാണ് അതിൻ്റെ സീലിയ എന്നറിയപ്പെടുന്ന സാധനം. അതിന് മൂവ്മെന്റിനൊക്കെ സഹായിക്കുന്നതാണ്. ഫുഡ് പാർട്ടിക്കിളിനെ അത് കറക്റ്റ് ഇതിൻ്റെ ഒരു ഓറൽ ഗ്രൂവ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തോട്ട്, ഇപ്പോൾ ഫുഡ് പ്രോണെങ്കിൽ ഈ സീലിയയുടെയൊക്കെ സഹായത്തോടുകൂടി അത് പ്രവർത്തിക്കുന്നു. പിന്നെ അത് ഉള്ളിലോട്ട് കയറി, പിന്നെ അതേപോലെ ഒരു വാക്യൂള് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? അല്ല, തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന ഓരോ പ്രോസസ്സ് നടത്തുവാനും ഓരോരോ ആൾക്കാരുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പലതല ലൈഫ് പ്രോസസ്സുകളെ പറ്റി. അതായത് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ബ്രേക്ക് ഡൗൺ പ്രോസസ്സുകൾ നടന്ന് പോകാതിരിക്കാൻ, ബ്രേക്ക് ഡൗൺ ചെയ്ത് കംപ്ലീറ്റ്ലി പോകാതിരിക്കാനായിട്ട് നമ്മളെ കണ്ടിന്യൂലി എന്ത് ചെയ്യുക, റിവൈവ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സഹായിക്കുന്ന പ്രോസസ്സുകൾ. അപ്പോൾ ഈ പ്രോസസ്സുകളാണ് ഈ പറയുന്ന ഈ താഴെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡൈജഷനുമായി ബന്ധപ്പെട്ട്, ബ്രീത്തിങ് അല്ലെങ്കിൽ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട്, ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും വരാനായിട്ട് പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റഭിപ്രായങ്ങളും കാര്യമൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. കാരണം നമ്മൾ കുറേ ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ പിന്നെ ക്ലാസ് എടുത്തത്. ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാറുണ്ട്, മറ്റ് പല കാര്യങ്ങളൊക്കെ കാരണമാണ് നമ്മൾ ഇത് ഇടാൻ പറ്റാതിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇത് പറ്റുമെങ്കിൽ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ ഒരു ഇത് നമ്മൾ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.